ൂപ്പുഴ നെടുവന്നൂർ കടവിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മീനുൽപാദന കേന്ദ്രത്തിനെതിരെ യു ഡി എഫ് നേതൃത്വം രംഗത്ത് നാടിനും നാട്ടാർക്കും യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത പദ്ധതിക്കായി കോടികൾ ചെലവഴിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് യു ഡി എഫ് കുളത്തൂപ്പുഴ മണ്ഡലം ചെയർമാൻ റോയ് ഉമ്മൻ ആരോപിച്ചു ആദ്യഘട്ടത്തിൽ നാലര കോടി രൂപ ചെലവിൽ വലിയ ടാങ്കുകൾ നിർമ്മിച്ച മീനുകൾ നിക്ഷേപിച്ചു എന്നാൽ ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനാലും ശക്തമായ ചൂടേൽക്കുന്നതിനാലും മീനുകൾ ചത്തുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായതോടെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ ഭൂമി കുഴിച്ച കുളങ്ങൾ ഉണ്ടാക്കി ഇതിനായി ചിലവഴിച്ചതും നാലര കോടി രൂപയാണ് എന്നാൽ ഈ കുളങ്ങൾ ചെറിയ മഴ വന്നാൽ വെള്ളത്തിനടിയിലാകും എന്ന അവസ്ഥയാണ് കിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം നികത്തി സർക്കാർ നടത്തുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ കൃഷി വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ അന്വേഷണം നടക്കവെയാണ് വീണ്ടും കോടികൾ വെള്ളത്തിൽ കുഴിച്ചിടുന്നതെന്നും റോയുമൻ ആരോപിക്കുന്നു കുളത്തൂപ്പുഴയിലെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കണ്ട ഒരു പദ്ധതിയായിരുന്നു ആർച്ചറിയുടെ പ്രവർത്തനം രണ്ട് ഘട്ടമായി ഒൻപത് കോടി രൂപ നിലവിൽ അതിൽ ചിലവാക്കി കഴിഞ്ഞു മൂന്നാം ഘട്ടമായ നാല് കോടി രൂപ ചിലവാക്കുന്നതിനെക്കുറിച്ച് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ആദ്യഘട്ടത്തിൽ മുടക്കിയ നാലര കോടി രൂപയിലും ഭൂമിക്ക് മുകളിൽ മണ്ണിട്ട് നികത്തി ടാങ്കുകൾ നിർമ്മിച്ച് മത്സ്യ ഉൽപ്പാദനം നടത്താൻ ശ്രമിച്ചപ്പോൾ ഈ സിമെൻ്റ് കെട്ട് കെട്ടിയ ടാങ്കിൻ്റെ ചൂട് മുഖാന്തരം കുഞ്ഞുങ്ങൾ മുഴുവനും നശിച്ചുപോയി മരിച്ചത്തുപോയി അത് പൂർണ്ണമായി പരാജയമായി മാറി രണ്ടാം ഘട്ടം അവർ ഭൂമി കുഴിച്ച് ഭൂമിക്കടിയിൽ ടാങ്ക് നിർമ്മിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി കോടി രൂപയും മുടക്കി എന്നാൽ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ആ ടാങ്കുകൾ മുഴുവനും വെള്ളം പൊങ്ങി കുഞ്ഞുങ്ങളും ടാങ്കും നശിച്ചു പോയിരിക്കുന്നു നാട്ടിനും നാട്ടുകാർക്കും പ്രയോജനമില്ലാതെ തണ്ണീർത്തടം നികത്തി നിർമ്മിച്ച ഈ പ്രവർത്തനം ഗവൺമെൻറ്റിനും ഈ നാടിനും ഈ സമൂഹത്തിനും ഒരു ശാപമായി മാറിയിരിക്കുകയാണ് നാടിനും നാട്ടാർക്കും പദ്ധതി കൊണ്ട് പ്രയോജനമില്ല നാളിതുവരെ ഇവിടെ നിന്നും എത്ര മീൻകുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് പുറത്തു നൽകിയിട്ടുണ്ടെന്ന് അധികൃതർ പറയണം മീൻകുഞ്ഞുങ്ങളെ മറ്റു ജില്ലകളിൽ നിന്നും രഹസ്യമായി എത്തിച്ച ഇവിടെ വില്പന നടത്തുകയാണെന്നും റോയുമൻ ആരോപിക്കുന്നു ഇനിയും അവർ നാലു കോടി രൂപയുടെ മുടക്കി തുടങ്ങും എന്ന് പറയുന്നെങ്കിൽ തന്നെയും ഈ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഒരു മത്സ്യത്തെ പോലും ഇവിടെ ഉത്പാദിപ്പിക്കുകയോ അതിന് വേണ്ടുന്ന പ്രവർത്തനം നടത്തുകയോ ചെയ്തിട്ടില്ല രഹസ്യമായി അന്യ സ്ഥലങ്ങളിൽ നിന്ന് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കുളത്തൂപ്പുഴ മീനുൽപാദന കേന്ദ്രത്തിലെത്തിയ ഫിഷറീസ് വകുപ്പ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മൂന്നാം ഘട്ടം പ്രഖ്യാപിക്കുകയും സെപ്റ്റംബർ മാസത്തോടെ പൂർത്തിയാകുമെന്നും അറിയിച്ചിരുന്നു ഇതിനെതിരെയാണ് യു ഡി പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ആലോചിക്കുന്നത് നാട്ടുവാർത്ത വാർത്ത കുളത്തൂപ്പുഴ